അട്ടപ്പാടിയിലെ മനുഷ്യരുടെ ദുരിത ജീവിതം എന്ന് തീരും. ന്യൂസ് 18 പരമ്പര ഇവരും മനുഷ്യരാണ്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ സഹകരണ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് വിവാദത്തിൽ. അട്ടപ്പാടിയിൽ ചികിത്സാ സൌകര്യമൊരുക്കാതെ പെരിന്തൽമണ്ണയിൽ ആദിവാസികൾക്കെന്ന പേരിൽ കോടികൾ ചെലവിടുന്നതിലാണ് പ്രതിഷേധം ഉയരുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ പെരിന്തൽമണ്ണയിലെ EMS സഹകരണ ആശുപത്രിയിൽ ലഭ്യമാക്കുന്നതിനായി സഹകരണ വകുപ്പ് 12 കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് വിവാദത്തിലായത്. 11 കോടി രൂപ സഹകരണ വകുപ്പും 1 കോടി രൂപ EMS സഹകരണ ആശുപത്രിയും വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5 വർഷത്തേക്കുള്ള ചികിത്സാ പദ്ധതി തുടങ്ങി 3 വർഷമായപ്പോഴേക്കും 12 കോടിയും കഴിഞ്ഞു. പദ്ധതി പൂർത്തിയാകാൻ 6 കോടി രൂപ കൂടി വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. എന്നാൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ തന്നെ സൗകര്യം വേണമെന്നാണ് ഊരിനിവാസികളുടെ ആവശ്യം. വയ്യാതെ കടന്നാൽ തന്നെ ദൂരമായി കൊണ്ടുപോകണം തിരുസൂർ പെരിന്തൽമണ്ണ കൊണ്ടുപോയി കാണാൻ പറ്റും നമുക്ക്. ഇവിടെ അയ്യാ ആൾക്കാർ കാണില്ലേ, അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. എൻ്റെ ഏട്ടനെ കൊണ്ടുപോയി വരുമ്പോൾ മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഒരേ അപ്പോൾ 2 hourക്കുള്ളേ. സഹകരണ വകുപ്പിന് ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു വികസന പദ്ധതികളോ നേരിട്ട് ചെയ്യാൻ കഴിയാത്തതിനാലാണ് EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സാ പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് സഹകരണ വകുപ്പിന്റെ വിശദീകരണം. പദ്ധതി മൂലം വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യം വർദ്ധിക്കാതെ അട്ടപ്പാടിയിലെ ദുരിതം തീരില്ലെന്നാണ് ഊരിനിവാസികൾ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്.